മുണ്ടക്കയത്ത് നിന്ന് 6 വർഷം മുമ്പ് കാണാതായ ജസ്ന എവിടെയെന്ന ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച 5 പേരിലേക്ക് CBI അന്വേഷണം എത്തിയില്ലെന്ന് പിതാവ്. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണമുള്ളത്. ഹർജി തിരുവനന്തപുരം CJM കോടതി ഫയലിൽ സ്വീകരിച്ചു. ഇതിനെതിരെയുള്ള CBIയുടെ ആക്ഷേപം സമർപ്പിക്കാൻ 2 ആഴ്ച സമയം നൽകിയിട്ടുണ്ട്. പുളിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് വെച്ചാണ് ജസ്നയെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ CBI അന്വേഷണം എത്തിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു. കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഏതോ ഒരു സുഹൃത്ത് ജസ്നയെ ചതിച്ച് ദുരുപയോഗം ചെയ്തതായി സംശയമുണ്ട്. ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ കാരണങ്ങളെക്കുറിച്ച് CBI പരിശോധിച്ചില്ല. ജസ്ന കോളേജിന് പുറത്ത് NSS ക്യാമ്പുകൾക്ക് പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയില്ല. CBI അന്വേഷണം പരാജയമെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ മത തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ലെന്നും CBI കണ്ടെത്തിയിരുന്നു. കേരള പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് സമാനമാണ് CBIയുടെ കണ്ടെത്തലും. 2018 മാർച്ച് 22 ജസ്നയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകിയത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് CBIയിലേക്ക് എത്തിയത്. കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് 2021 ഫെബ്രുവരി 19 ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്.